മരവിച്ചിട്ടില്ലെങ്കിൽ പലസ്തീന് പിന്തുണ കൊടുക്കണം. ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നീചമായ പ്രവൃത്തി അവസാനിപ്പിക്കണം എന്നുള്ള ആവശ്യമാണ് ലോകത്താകെ ഉന്നയിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉന്നയിക്കുന്നത് തന്നെയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ച് പറയുന്നില്ല. സ്വന്തം ഭൂമിക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന പാലസ്തീൻ ജനതയ്ക്ക് എല്ലാവിധത്തിലുമുള്ള പിന്തുണയും നൽകണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഗൗരവപൂർവമായിട്ടുള്ള ആവശ്യം. ഇന്ന് നമ്മൾ കാണാം, അഭയം തേടിയിട്ടുള്ള ക്രിസ്ത്യൻ പള്ളി, ഓർത്തഡോക്സ് പള്ളി ഇന്നലെ ബോംബിട്ട് തകർന്നിരിക്കുകയാണ് ഇസ്രായേൽ. ഇപ്പൊ നാട്ടിൻ പുറങ്ങളിലെല്ലാം ഹമാസിന്റെ ആദ്യഘട്ടത്തിലുള്ള ആ ബോംബാക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നപ്പോ ചില ആളുകൾ ഇസ്രായേലിനെതിരെ അനുകൂലമായിട്ട് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും എല്ലാം ചർച്ച ചെയ്യുന്നത് നമ്മൾ കാഴ്ച കണ്ടിട്ടുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് തുടർച്ചയായി പാലസ്തീൻ ജനതയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന പത്രങ്ങളെല്ലാം വായിക്കുന്ന ആളുകൾക്കറിയാം. മലയാള മനോരമയും മാതൃഭൂമിയും ഒക്കെ വായിക്കുന്നവർക്ക് മനസ്സിലാവില്ല. അവരെ നീചപ്രവർത്തികൾ പിന്തുണ കൂടെയാണ്. ഇപ്പൊ മനുഷ്യരാകെ പാലസ്തീൻ അനുകൂലമായിട്ടുള്ള ചിന്താഗതിയിലേക്ക് ഉയർന്നു വന്നപ്പോ ചില വാർത്തകളെല്ലാം മാതൃഭൂമിയും മനോരമയും ഒക്കെ പടച്ചുവിടുന്നുണ്ട്. ഒരു ആത്മാർത്ഥതയുള്ള വാർത്താ പ്രവർത്തനം അല്ല അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലുള്ള മഹാഭൂരിപക്ഷ ആളുകളും ഇന്നൊക്കെയായിട്ട് മലയാള മനോരമയും മാതൃഭൂമിയും ഉള്ള ഈ ഫാസിസ്റ്റ് സമീപനം അംഗീകരിക്കുന്ന ഈ പത്രങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന് വരിക്കാർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാലസ്തീന്റെ ജനതയെ എല്ലാ ദിവസവും വർഷങ്ങളായിട്ട് രണ്ടും മൂന്നും നാലും അഞ്ചും ആളുകളെ ഓരോ ദിവസവും കൊന്നടക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പിഞ്ചു കുട്ടികളെ ഉൾപ്പെടെ സ്ത്രീകളെ ഉൾപ്പെടെ കൊന്നുകൊണ്ടിരിക്കുന്നു. അത് ഇത്തരക്കാരായിട്ടുള്ള നിർദ്ദോഷികളായിട്ടുള്ള മനുഷ്യർ കാണുന്നില്ല. കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ ഉള്ള പത്രമാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, അവരുടെ രാഷ്ട്രീയ സ്വഭാവം നമ്മൾക്കറിയാം. അവരുടെ രാഷ്ട്രീയം സാമ്രാജ്യത്വത്തിന് അനുകൂലമാണ്. എന്തുകൊണ്ടാണ് സാമ്രാജ്യത്തിന് അത് അനുകൂലം? ഈ മാധ്യമങ്ങളുടെ എല്ലാം മുതലാളിമാർ ലോകത്തെയും നമ്മുടെ രാജ്യത്തെയും എല്ലാം കോർപ്പറേറ്റ് കുത്തകളാണ് ഈ മാധ്യമങ്ങളെ എല്ലാം നടത്തിപ്പുകാർ. സ്വാഭാവികമായും അതുകൊണ്ട് ഈ ഫാസിസ്റ്റ് സമീപനത്തെ ശക്തിപ്പെടുത്താനാണ് അവർ സമീപിക്കുള്ളൂ. ലോക പോലീസായി അമേരിക്കയ്ക്ക് 21% വോട്ടുണ്ട് അമേരിക്കയ്ക്ക്. യു എൻ രംഗത്ത് ഒരു പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ 80% വോട്ട് വേണം. അപ്പോ അമേരിക്ക വീറ്റോ ചെയ്താൽ അനുമതി കൊടുക്കാത്ത ഒരു പ്രമേയവും യു എൻ രംഗത്ത് അവതരിപ്പിക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ 79, ബാക്കി യു എൻ്റെ എല്ലാ കക്ഷികളും ചേർന്നാൽ പോലും 79% അമേരിക്കയ്ക്ക് 21%. ആ നിയമം പരിഷ്കരിക്കണമെങ്കിൽ പോലും, അല്ലെങ്കിൽ വോട്ടവകാശം പരിഷ്കരിക്കണമെങ്കിൽ പോലും അമേരിക്കയുടെ അനുവാദം. അതാണ് സ്ഥിതി. പാർക്ക് വേണ്ടിയിട്ടാണ് യുണൈറ്റഡ് നേഷൻ സ്ഥാപിച്ചതെന്ന് മനസ്സിലായില്ല. അമേരിക്കയുടെ ലോക താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ചട്ടുകമായി ലോകത്തിനകത്ത് യു എൻ മാറി. ആ യു എനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വിവിധ സമാധാന കരാറുകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം സൃഷ്ടിക്കുകയാണ്. ലോകത്തിന് മുമ്പിൽ ഞങ്ങൾ സമാധാനത്തിന്റെ വാദികളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് യുണൈറ്റഡ് നേഷൻ വഴി പല കരാറുകളെയും പല പ്രമേയങ്ങളെയും ഒക്കെ തയ്യാറാക്കും. പക്ഷേ അത് വീറ്റോ ചെയ്ത് അമേരിക്ക മരവിപ്പിച്ചു തോന്നും അവതരിപ്പിക്കില്ല. ഇതാണ് സ്ഥിതി. ഇതിന്റെ ഭാഗമായി പലസ്തീൻ പ്രശ്നത്തിനകത്തോ ആ കരുതൽ പരിഹാരം കാണാൻ കഴിഞ്ഞില്ല.
ഏറ്റവും അവസാനം യു എൻ നേതൃത്വത്തിൽ കുറെ പ്രദേശങ്ങളെ കൈവശം വെക്കാൻ ധാരണയായി. അങ്ങനെ ഐക്യരാഷ്ട്രസഭയുടെ കൈവശം ഇരുന്ന ഭൂമി പോലും പിന്നീട് ഇസ്രായേൽ പിടിച്ചടക്കി. പിടിച്ചടക്കുക മാത്രമല്ല,